സി വി രാമൻപിള്ള മലയാളം ദർശിച്ച മഹാസാഹിത്യകാരന്മാരിൽ പ്രഥമസ്ഥാനീയനാണ്. നമ്മുടെ കാവ്യലോകത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്ഥാനം ഏതൊന്നാണോ അതാണ് ഗദ്യസാഹിത്യത്തിൽ സി വി രാമൻപിള്ളയ്ക്ക് ഉള്ളത്. ഈ സി വി രാമൻപിള്ളയെക്കുറിച്ച് മഹാകവി കുമാരനാശാൻ എഴുതിയ ഒരു ലഘു കവനമുണ്ട്, സി വി സ്മാരകം അഥവാ നിലച്ചുപോയ നാദം എന്നാണ് അതിൻ്റെ പേര്. അതിൽ അദ്ദേഹം, അതായത് കുമാരനാശാൻ, സി വി രാമൻപിള്ളയെ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന ഒരു രംഗം ഇങ്ങനെയാണ്: ധീരമനോജ്ഞമാകാരധാടിയും വീരകരുണാതി നാനാരസോത്കരം പാരം തിരതല്ലി ആസ്യഭൂവിൽ രണ്ടു വാരിധി പോലെ വിലസും വിടികളും. സി വി രാമൻപിള്ളയുടെ വ്യക്തിചിത്രം, ചിത്രകാരൻ പെൻസിൽ കൊണ്ട് വർണ്ണങ്ങൾ കൊണ്ട് കാൻവാസിൽ വരച്ച് കാട്ടിത്തരുന്നത് പോലെ കവി വാക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ്, വാങ്മയ ചിത്രം രചിക്കുകയാണ്. ഇതിൽ വാഗ്ദേവതയുടെ വീരഭടൻ എന്നാണ് തുടർന്ന് ആശാൻ സി വി രാമൻപിള്ളയെ വിശേഷിപ്പിക്കുന്നത്. വാഗ്ദേവതയുടെ വീരഭടൻ എന്നാണ് ഈ സി വി രാമൻപിള്ള ഈ വിശേഷണത്തിന് അർഹനാകുന്നത് എങ്ങനെ എന്നതിന് ഒരു സാധുത മാത്രം പറയട്ടെ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം കിട്ടി. ഭാരതത്തിൽ അദ്ദേഹത്തിന് പല സ്വീകരണങ്ങളും നൽകി. ഭാരതത്തിന് പുറത്തും ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന പത്രവാർത്തയായിട്ട് കിട്ടി. സി വി എ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ആരോ അത് പറഞ്ഞു കേൾപ്പിക്കുകയാണ്, പത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. ടാഗോർ പറഞ്ഞത് ഇതാണ്: തീരമില്ലാത്ത ഒരു കടലിനെ സങ്കല്പിക്കാൻ എനിക്കാവുകയില്ല. തീരമില്ലാത്ത കടലിനെ സങ്കല്പിക്കാൻ എനിക്കാവുകയില്ല എന്ന് പറഞ്ഞത് നോബൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ ടാഗോർ. അത് കേട്ടുടനെ സി വിയിൽ നിന്നുണ്ടായ പ്രതികരണം ഇതായിരുന്നു: തീരവും മുകളിൽ ആകാശവും ഇല്ലാത്ത ഒരു തീക്കടലിനെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയും. തീരവും മുകളിൽ ആകാശവും ഇല്ലാത്ത ഒരു തീക്കടലിനെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയും എന്ന് സി വി രാമൻപിള്ള പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്നും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, പ്രേമാമൃതം എന്നീ നോവലുകൾ അല്ലെങ്കിൽ ആഖ്യായികകൾ രചിച്ചു. 8-10 പ്രഹസനങ്ങൾ രചിച്ചു. അങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ ശാശ്വതമായ സംഭാവന നൽകിയ മഹാനായ എഴുത്തുകാരനാണ് എന്ന് ഏറെക്കുറെ മലയാളികളെല്ലാം വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന് ഉപരിയായി വളരെ വിലപ്പെട്ട സംഭാവനകൾ കൂടി സി വി രാമൻപിള്ളയിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നവർ കുറവാണ്. ആ സംഭാവനകൾ എപ്രകാരം ഏത് പശ്ചാത്തലത്തിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രപുരുഷൻ എന്ന നിലയിൽ സി വി രാമൻപിള്ളയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അത് കേരള നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ സംഭാവനകളാണ്. ആ നവോത്ഥാന സംഭാവനകളുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് നിശ്ചയമായും പറയാൻ സാധിക്കും സി വി രാമൻപിള്ള നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ സ്ഥാനം നേടിയ ആളാണ് എന്ന്. അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ കുറിച്ച് കൂടി ചിലത് മനസ്സിലാക്കേണ്ടി വരുന്നത്. നമ്മുടെ നവോത്ഥാനം യഥാർത്ഥത്തിൽ, അതിൻ്റെ പ്രേരണകൾ നമുക്ക് ലഭിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛനിൽ നിന്നാണ്. അതായത് ജാതിക്കെതിരായിട്ടുള്ള ആദ്യമായ ആഹ്വാനം, സന്ദേശം മലയാള ഭാഷയിൽ നമുക്ക് തരുന്നത് എഴുത്തച്ഛനാണ്. സ്ത്രീ പുരുഷ
ലിംഗ വിവേചനത്തിനെതിരായിട്ടുള്ള ആശയം ആദ്യമായി മലയാളിയെ കേൾപ്പിച്ചതും തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ആണും പെണ്ണും തമ്മിൽ ഒരു മേന്മ വ്യത്യാസവും ഇല്ല, സ്ത്രീക്ക് പുരുഷന് തുല്യമായ സ്ഥാനമാണ് ജീവിതത്തിൽ, സമൂഹത്തിൽ, ലോകത്തിൽ ഉള്ളത് എന്ന് മലയാള ഭാഷയിൽ ആദ്യം എഴുതി കേൾപ്പിച്ചത് എഴുത്തച്ഛനാണ്. അതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിക്ക്, അത് ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് അടിസ്ഥാനമായിരിക്കുന്ന, ഉപാധിയായിരിക്കുന്ന വസ്തുത അറിവാണ് വിദ്യയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് സ്ത്രീക്കും പുരുഷനും ഏത് കുലത്തിലും ഏത് വിഭാഗത്തിലും ജനിച്ച വ്യക്തിക്കും ഉണ്ടായിരിക്കണം, ഉണ്ടാകാൻ അനുവദിക്കണം, ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കണം എന്ന് ശക്തമായി പഠിപ്പിക്കുകയും അത് പ്രവൃത്തിയിൽ കാട്ടിത്തരുകയും ചെയ്തത് എഴുത്തച്ഛനാണ്. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായിട്ട് എന്തൊക്കെ നേടിയാലും ആത്യന്തികമായിട്ട് ശാശ്വത സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒരു തീരം പ്രാപിക്കണമെങ്കിൽ മുക്തരാകണം, മുക്തി നേടണം, സർവതന്ത്ര സ്വാതന്ത്ര്യം കൈവരിക്കണം, മോക്ഷപ്രാപ്തി ഉണ്ടാകണം എന്ന ഉപദേശം നൽകിയതും എഴുത്തച്ഛനാണ്. 16 നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ പകർന്നു തന്ന ഈ വിവേകം, അതിൻ്റെ സത്ത ഉൾക്കൊണ്ടിട്ടാണ് പിന്നീട് അയ്യാ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യൻകാളി തുടങ്ങിയ ഒട്ടേറെ ചരിത്ര പുരുഷന്മാർ, ചരിത്ര നായകന്മാർ നമ്മുടെ സമൂഹത്തിൽ അനുഭവപ്പെടുന്ന അനീതിക്കും അസമത്വത്തിനുമെതിരായ ആഹ്വാനങ്ങൾ നൽകിയതും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതും, ഇതിൻ്റെ ഒരു സാമഗ്രിയത്തെ, സാകല്യത്തെയാണ് നമ്മൾ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാരത സംസ്കാരത്തിനകത്ത് സ്വയം നവീകരണക്ഷമമായ പ്രേരണാ ഘടകങ്ങൾ എന്നും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് ഭക്തി പ്രസ്ഥാനം എന്ന പേരിൽ പ്രത്യക്ഷപ്പെടും, മറ്റു ചിലപ്പോൾ നവോത്ഥാനം എന്ന പേരിൽ പ്രത്യക്ഷപ്പെടും. കുറെ കൂടി ജനകീയമായിട്ട്, ജനപങ്കാളിത്തത്തോടുകൂടി അത് സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ആയിരിക്കും നമ്മുടെ അനുഭവമായിട്ട് വരുന്നത്. അതിനെല്ലാം പ്രേരകമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അതിനെ തെറ്റായി പഠിപ്പിച്ചും തെറ്റായി പ്രയോഗിച്ചും സമൂഹത്തെ ദുഷിപ്പിച്ച ആസുര ശക്തികളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും എന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ 19 മുതൽ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായി. പാശ്ചാത്യ ലോകത്തു നിന്ന് ചില ആശയങ്ങൾ സ്വീകരിക്കാൻ ഇടയായി. ഇതിൻ്റെ എല്ലാം സ്വാധീനത കൊണ്ടുണ്ടായ ഒരു വിശിഷ്ടമായ മനുഷ്യ പുരോഗതിയുടെ അനുഭവത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിൽ വലിയ സംഭാവന ചെയ്യുന്നതിന് സാഹിത്യകാരൻ എന്ന് വിശ്രുതനായ CV രാമൻപിള്ളയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയുന്ന കാര്യം. അതെങ്ങനെ എന്ന് മനസ്സിലാക്കണം എങ്കിൽ CV രാമൻപിള്ള എന്ന വ്യക്തിയെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. CV രാമൻപിള്ള അദ്ദേഹം 1858 മെയ് 19 കൊല്ലവർഷം 1033 ഇടവമാസം 7 ആണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെയ്യാറ്റിൻകര കൊല്ലകുളത്തൂർ പനവിളാകത്ത് നീലകണ്ഠപ്പിള്ള എന്നാള്, അമ്മ ആറയൂർ, നെയ്യാറ്റിൻകരയ്ക്ക് കുറച്ചുകൂടി കിഴക്ക് മാറി ആറയൂർ എന്ന പ്രദേശത്ത് കണ്ണങ്കര വീട്ടിൽ പാർവതിപ്പിള്ള. ഈ ദമ്പതികളുടെ 8 സന്താനമായിരുന്നു CV രാമൻപിള്ള. അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ ഏതെല്ലാം മണ്ഡലങ്ങളെ പോഷിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നോവൽ, നാടകം, പത്രപ്രവർത്തനം, പൗരാവകാശ സംരക്ഷണം, രാഷ്ട്രീയ വിമർശം, സമൂഹ സേവനം, ഇങ്ങനെ പല മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകടമായത്. അദ്ദേഹം പാരമ്പര്യ രീതിയിൽ ഉള്ള വിദ്യാഭ്യാസമാണ് ആദ്യം നേടിയത്.
അദ്ദേഹത്തിന്റെ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു, പുരാണം പകർത്തി എഴുതുന്ന ആളായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചു കാലം. പിന്നീട് കൊട്ടാരത്തിൽ, തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ഒരു സേവകനായിട്ട്, സേവകക്കാരനായിട്ട് ജീവിക്കുകയും ചെയ്തു. അമ്മ, അദ്ദേഹത്തിന്റെ കുടുംബം സാധാരണമായ കുടുംബമാണ്, നിത്യവൃത്തിക്ക് ക്ലേശം അനുഭവിക്കേണ്ടി വന്ന കുടുംബമാണ്. അതുകൊണ്ട് അമ്മ കൊട്ടാരത്തിലെ പുറം ജോലികൾ ചെയ്യുന്ന വ്യക്തിയും ആയിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോ പരമ്പരാഗത രീതി അനുസരിച്ച് അദ്ദേഹം പഠിച്ചു. 12 വയസ്സാകുന്നതുവരെ അന്നത്തെ രീതിയിലുള്ള നാട്ടുവിദ്യാഭ്യാസത്തിലാണ് സി വി രാമൻപിള്ള ഏർപ്പെട്ടത്. അപ്പോൾ ഭാഷ പഠിക്കണം, മലയാളം, തമിഴ്, കുറച്ച് സംസ്കൃതം, പിന്നെ ശാസ്ത്രം പഠിക്കണം. ആ ശാസ്ത്രത്തിൽ ഗണിതമുണ്ട്, ശരീരശാസ്ത്രം, പിന്നെ മറ്റു വിഷയങ്ങൾ, അത് മന്ത്രവാദം, ജ്യോതിഷം, വൈദ്യം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ട്. കുറച്ച് വേദാന്തവും പഠിക്കണം അന്നത്തെ കാലത്ത്. അതെല്ലാം പഠിച്ചു, സമർത്ഥനായ കുട്ടിയായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു സി വി. 12 വയസ്സിന് ശേഷം അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. ഇംഗ്ലീഷും പഠിച്ചു, നാട്ടുവിദ്യാഭ്യാസവും നേടി. അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ വർദ്ധിച്ചു വന്ന വികാരം ഭാരതീയവും കേരളീയവുമായ മൂല്യ വ്യവസ്ഥിതിയോടുള്ള അടങ്ങാത്ത ആരാധനയാണ്. അതാണ് അദ്ദേഹത്തിൽ വർദ്ധിച്ചു വന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സാഹിത്യത്തിലും സംഗീതത്തിലും അഭിനയത്തിലും വളരെ കൗതുകം തോന്നുകയും ആ വഴിയിൽ അദ്ദേഹം കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അതിനെല്ലാം അനുകൂലമായ അന്തരീക്ഷം അന്ന് അദ്ദേഹം ജീവിക്കുന്ന തിരുവനന്തപുരം പട്ടണത്തിൽ ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങളും കോട്ടകളും പലഹാരപ്പുര, ആയുധപുര, നാടകശാല തുടങ്ങിയ എടുപ്പുകളും ഒക്കെയായിട്ട്, അതുപോലെ തന്നെ ചരിത്രം, ഐതിഹ്യം, കഥകൾ, ഇവയെല്ലാം വിളഞ്ഞ പശ്ചാത്തലങ്ങൾ, അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവന വല്ലാതെ വികസിച്ചു. പിന്നെ ചരിത്രത്തിന്റെ ഈറ്റില്ലമായ തെക്കൻ തിരുവിതാംകൂർ, താൻ ജനിച്ച മണ്ണ്, തന്റെ മാതാപിതാക്കന്മാർ ജനിച്ച മണ്ണ്, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര താലൂക്കിലേക്ക്, ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ ഇങ്ങേയറ്റത്തുള്ള വിളവൻകോട്, കൽക്കുളം തുടങ്ങിയ താലൂക്കുകളിലേക്കൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങളുമുണ്ടായി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വികാരം ജനിപ്പിച്ചു, ഭാവന പോഷിപ്പിക്കപ്പെട്ടു, സംസ്കൃതിയോട് ആരാധന വർദ്ധിച്ചു. തൻ്റെ ആളുകൾ അനുഭവിക്കുന്ന ദുഃഖം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന ചേതോ വികാരവും ജനിച്ചു. അങ്ങനെ അദ്ദേഹം ചാരോട്ട് കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരം, മേക്കാമണ്ഡപം, ഇങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ കണ്ട് ഒരു വിജൃംഭിത വീര്യം ഉള്ള ആളായിട്ട് മാറി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് താൻ ജനിച്ച കുലത്തിനോടും വംശത്തിനോടും സമുദായത്തിനോടും ഒക്കെ പ്രത്യേകമായ ആഭിമുഖ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു നായർ സമുദായ അഭിമാനി എന്ന് ചില ആളുകൾ വിമർശിക്കാനിടയായത്. അദ്ദേഹം അങ്ങനെ ഉള്ള അന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികളോട് കടുത്ത ആരാധന പുലർത്തുകയും ചെയ്തു. ആ വ്യക്തികൾ ആരാണെന്ന് ആലോചിക്കുമ്പോൾ ഒരുമാതിരി ചരിത്രബോധമുള്ളവർക്കൊക്കെ ആരാധന തോന്നിപ്പോകും. ഇരവിക്കുട്ടിപ്പിള്ള, അദ്ദേഹത്തിന്റെ ശിഷ്യനായ കാളിനായർ, പുനച്ചൽ വലിയ യജമാനൻ, പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ആ പുറം മതിലിലെ വലിയ കല്ലുകൾ, ഒരു തല ആന പിടിക്കുമ്പോൾ മറുതല ഒറ്റയ്ക്ക് പിടിച്ച് വച്ച ആ പുനച്ചൽ വലിയ യജമാനൻ, ചുള്ളിയിൽ ചടച്ചി മാർത്താണ്ഡപ്പിള്ള, രാജാ കേശവദാസൻ, വേലുത്തമ്പി ദളവ, ഇങ്ങനെയുള്ള ആളുകളുടെ ചരിതങ്ങൾ കേട്ടിട്ടാണ് അദ്ദേഹം അഭിമാനം കൊണ്ടത്. അവരുടെ വീരാവതാരങ്ങൾ, അവരുടെ സംഭാവനകൾ, അതൊക്കെ അദ്ദേഹം അന്വേഷിക്കാൻ തയ്യാറായി. അങ്ങനെ അദ്ദേഹം 1877 ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അതായത് തിരുവനന്തപുരത്തെ രാജകീയ കലാശാലയിൽ വിദ്യാർത്ഥിയായി ചേർന്നു. 1866 യൂണിവേഴ്സിറ്റി കോളേജിൽ നിലവിൽ വന്നത്. 11 വർഷം കഴിഞ്ഞപ്പോൾ സി വി അവിടെ പഠിക്കാനായിട്ട് ചേർന്നു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പലും സീനിയർ പ്രൊഫസർമാരും ഒക്കെ വിദേശികളായിരുന്നു, സായിപ്പന്മാരായിരുന്നു, ധ്വരകളായിരുന്നു. അവർക്ക് സി വി രാമൻപിള്ളയോട് വല്ലാത്ത താല്പര്യമുണ്ടായി. കാരണം ഇത്രമാത്രം ശുഷ്കാന്തിയുള്ള, ചൈതന്യമുള്ള, ബുദ്ധിശാലിയായ കുട്ടികൾ തീരെ കുറവാണ്.
അതുകൊണ്ട് ആ ഗുരുക്കന്മാർ ഈ വിദ്യാർത്ഥിയെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരോട് അദ്ദേഹം അത്രത്തോളം ഭക്തിയോടുകൂടി പെരുമാറുകയും ചെയ്തു. അതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ളത് സി വിയേക്കാൾ ബുദ്ധിയുള്ള ചില വിഷയങ്ങളിൽ അദ്ദേഹത്തെക്കാൾ മെരിറ്റുള്ള കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എല്ലാ മണ്ഡലത്തിലും ഏറ്റവും അധികം മാതൃകായോഗ്യമായ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ആള് സി വി അല്ലാതെ വേറെ ആരും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് അന്ന് നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ ഒക്കെ തന്നെ അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്ത ഘടകങ്ങളാണ്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പഠിക്കാൻ ചെന്നെത്തിയ കലാലയത്തിൽ പാഠ്യേതരമായ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ടു. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പല ക്ലബുകൾ ഉണ്ടായിരുന്നു. ഈ ക്ലബുകളുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സി വിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായി. അതിന്റെ പേര് ഗ്രാൻഡ് ലിറ്റററി യൂണിയൻ എന്നാണ്. ഈ ഗ്രാൻഡ് ലിറ്റററി യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ സംവാദം, വാഗ്വാദം, രചന തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നേറി ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം അംഗീകരിക്കപ്പെട്ടു. അതോടുകൂടി അദ്ദേഹം മറ്റൊരു കർമ്മ മണ്ഡലത്തിൽ കൂടെ പ്രവേശിച്ചു. അത് പത്രപ്രവർത്തനമാണ്. പത്രങ്ങളിൽ ലേഖകനായിട്ടുള്ള രംഗപ്രവേശമാണ് ആ കാലത്ത് ഉണ്ടായത്. ഈ പത്രപ്രവർത്തനത്തെക്കുറിച്ച് സി വി രാമൻ പിള്ളയുടെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിശിതമായ വിമർശനം ആണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ സാധാരണഗതിയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മുതലാണ് അങ്ങനെ ഒരു അധ്യായം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വദേശാഭിമാനി പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നതിനും എത്രയോ മുൻപ് സി വി രാമൻപിള്ള അവിടെ അങ്ങനെ ഒരു പാത തുറന്നിരുന്നു. സി വി രാമൻപിള്ള പത്രപ്രവർത്തനത്തിൽ തുറന്ന നിഷ്പക്ഷവും നിശിതവുമായ വിമർശനത്തിന്റെ സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ കൂടെയാണ് നമ്മുടെ പത്രപ്രവർത്തനത്തിൽ നാഴികക്കല്ല് നാട്ടിയ ആളുകൾ, വിശേഷിച്ചും തെക്കൻ തിരുവിതാംകൂറുകാരായ ആളുകൾ മുന്നോട്ട് പോയത്. സി വിക്ക് ശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വന്നു, നെയ്യാറ്റിൻകര എ പി നായർ വന്നു, ബാലരാമപുരം ജി രാമൻപിള്ള വന്നു, കേസരി ബാലകൃഷ്ണപിള്ളയും വന്നു. ഇവരെല്ലാം നെയ്യാറ്റിൻകരക്കാരാണ്, അവിടെ ജനിച്ച ആളുകളാണ്. അപ്പൊ അങ്ങനെ ധീരമായ ഒരു പത്രപ്രവർത്തനത്തിന്റെ നാന്ദി കുറിച്ചത് സി വി രാമൻപിള്ളയാണ്. 1881 സി വി ബിരുദം സമ്പാദിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനം വിജയകരമായി പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹത്തിന് പല പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികൾ ഉണ്ടായി. സ്വകാര്യ ദുഃഖങ്ങൾ പലതും അനുഭവിക്കാൻ അദ്ദേഹം വിധിക്കപ്പെട്ടു. എങ്കിലും ലോകത്തെ സേവിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഉള്ള മനസ്സ് ഒരിക്കലും അദ്ദേഹം കൈവിട്ടു കളഞ്ഞില്ല. ഒരു തരം കർമ്മയോഗിയായിട്ട് തന്നെ അദ്ദേഹം മുന്നേറി. ഈ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രസിദ്ധ കവി എം പി അപ്പൻ എഴുതിയ ചില വരികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സി വിയെ കുറിച്ച് എം പി അപ്പൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ചിന്തിച്ചീല ഭവാൻ സ്വതന്ത്ര ഹൃദയൻ സ്വാർത്ഥങ്ങൾ തന്മൂലമായി ഉന്തിക്കേറി ഉയർന്നതില്ല വലുതാം ഔദ്യോഗിക പ്രൗഢിയിൽ എന്തിന്നാവകധാടി അന്ന് വളരെ സമ്പത്പ്രതാപങ്ങളിൽ പൊന്തിക്കണ്ടവർ മഞ്ഞു മണ്ടരികളായി അങ്ങോ ചിരഞ്ജീവിയായി. പ്രതിഭയ്ക്കും അർഹതയ്ക്കും അനുസരിച്ച നിയമനമൊന്നും സി വിക്ക് കിട്ടിയില്ല, അദ്ദേഹത്തിന് നൽകിയില്ല. സേവ പിടിച്ചും ശുപാർശ ചെയ്തും അതൊക്കെ തരപ്പെടുത്തുന്ന ഏർപ്പാട് അന്നുമുണ്ടായിരുന്നു. സി വി അതിനൊന്നും പോയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം പൊതുപ്രവർത്തനം ഒരു കുറവും വരാതെ നടത്തി മുന്നേറുകയാണ് ഉണ്ടായത്. സി വി രാമൻപിള്ളയുടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് പിൽക്കാലത്ത് നമ്മുടെ സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയ കവിയും നിരൂപകനും അധ്യാപകനുമായ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, സി വി രാമൻപിള്ളയുടെ പൊതുപ്രവർത്തന മേഖലകൾ അഞ്ചെണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൽ ഒന്നാമത്തേത് ആദ്യകാലത്തെ മലയാളി സഭയുടെ കാര്യദർശി എന്ന നിലയിൽ നടത്തിയ സമുദായ സേവനം. രണ്ട്,
നെടുനാളത്തെ നിരന്തരമായ പത്രപ്രവർത്തനം. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ പത്രപ്രവർത്തനത്തെയാണ്. മൂന്ന്, മലയാളി മെമ്മോറിയൽ പ്രവർത്തനം. നാല്, വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ ഛായ കലർന്ന ലഘുലേഖകളുടെ രചനയും പ്രചാരണവും. അഞ്ച്, അവസാന കാലത്ത് സി വിയിൽ സവിശേഷമായി പ്രകടമായ മതപരിഷ്കരണവും സന്മാർഗ പ്രബോധനവും എന്നിവയാണ്. ഇതിൽ നമുക്ക് പത്രപ്രവർത്തനത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. 1882 കേരള പേട്രിയറ്റ് എന്ന വാരിക ആരംഭിച്ചതോടെയാണ് സി വി ഈ പത്രാധിപരായിട്ടുള്ള രംഗപ്രവേശം നടത്തിയത്. 1882 എന്ന് പ്രത്യേകം പറയുന്നത് അതിന് 4 വർഷം മുൻപാണ്, വെറും 4 വർഷം മുൻപാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പൂജാതനായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് വെറും 4 വയസ്സുള്ളപ്പോഴാണ് സി വി രാമൻപിള്ള പത്രാധിപരായിട്ട് ആ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം മലയാളി, വഞ്ചിരാജ് എന്നീ പത്രങ്ങളുടെ അധിപനായിട്ട് പ്രവർത്തിച്ചു. കൂടാതെ ഇന്ത്യൻ പേട്രിയറ്റ്, മദ്രാസ് സ്റ്റാൻഡേർഡ്, ഹിന്ദു, മിതഭാഷി, സുഭാഷിണി ഈ പത്രങ്ങളിലെല്ലാം ധാരാളം രചനകൾ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ പേരുവച്ചും അല്ലാതെയും അദ്ദേഹം ധാരാളം രചനകൾ നടത്തി. 1886 മലയാളി സഭ ആരംഭിക്കുന്നത്. നമ്മുടെ കേരള ചരിത്ര സംസ്കാര ഗ്രന്ഥങ്ങളിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത, പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് മലയാളി സഭ, അതിൻ്റെ രൂപവത്കരണം എന്നത്. ഈ മലയാളി സഭ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ, യുവാക്കന്മാര് സൃഷ്ടിച്ച മലയാളി സോഷ്യൽ യൂണിയനിൽ നിന്നാണ് രൂപം കൊണ്ടത്. അതിൻ്റെ ആശയങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മലയാളി എന്ന പത്രം തുടങ്ങി. അത് തുടങ്ങിയത് മുതൽ മിക്കവാറും പത്രാധിപരായിട്ട് പ്രവർത്തിച്ചത് സി വി രാമൻപിള്ളയാണ്. കൂടാതെ അദ്ദേഹത്തിന് പ്രചോദനം നൽകിക്കൊണ്ട് കുറെ കൂടി മുൻപ് പ്രവർത്തനം നടത്തിയ ഒരാളും അന്നിവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കരമനയിലെ മുളയറത്തല വീട്ടിൽ ജനിച്ച സി കൃഷ്ണപിള്ള അദ്ദേഹത്തെ സമുദായോത്തേജകൻ, നായർ സമുദായോത്തേജകൻ എന്ന് വിശേഷിപ്പിക്കും. തിരുവനന്തപുരത്ത് സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്നു സി കൃഷ്ണപിള്ള. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അധികാര സ്ഥാനത്തെ വിറളി പിടിപ്പിച്ചതിന്റെ ഫലമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും ദൂരദേശത്തേക്ക്, മാവേലിക്കരയിലേക്ക് സ്ഥലം മാറ്റിക്കളഞ്ഞു. ആ സമയത്ത് തിരുവനന്തപുരത്തെ ഹൈക്കോടതിയിലെ ഹെഡ് ക്ലാർക്ക് ആയിരുന്ന സി വി രാമൻപിള്ള ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പല കാര്യങ്ങൾ അവർ അവിടെ ചെയ്തു. കുട്ടികൾക്ക്, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സ്ഥാപിക്കുക, വിദ്യാലയ നവീകരണം നടത്തുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ജന്മി കുടിയാൻ ബന്ധത്തിൽ പരിഷ്കരണം സാധ്യമാക്കുക എന്നിവയായിരുന്നു മലയാളി സഭയുടെ പ്രവർത്തനങ്ങൾ. ഈ മലയാളി സഭയുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിപുലീകരണം എന്ന നിലയിലാണ് നമ്മൾ മലയാളി മെമ്മോറിയലിനെ കാണുന്നത്. 1891 മഹാരാജാവിന്, തിരുവിതാംകൂറിലെ മഹാരാജാവിന് സമർപ്പിച്ച ഒരു നിവേദനമാണല്ലോ മലയാളി മെമ്മോറിയൽ. ഇത് യഥാർത്ഥത്തിൽ ഒരു ജനകീയമായ മുന്നേറ്റമായിരുന്നു. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അധികാര സ്ഥാനത്തെ അഭിമുഖീകരിച്ച ഒരു ചരിത്ര സംഭവമാണ് യഥാർത്ഥത്തിൽ മലയാളി മെമ്മോറിയൽ. ഒരു പക്ഷേ മുൻപ്, അതായത് 1799 തലക്കുളത്ത് വേലുത്തമ്പി നയിച്ച ഒരു സമരം പോലെ, അദ്ദേഹം പട നയിച്ചതുപോലെ ഉള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന് നമുക്ക് മലയാളി മെമ്മോറിയലിനെ വിശേഷിപ്പിക്കാം. ഈ മലയാളി മെമ്മോറിയലിന്റെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് സി വി രാമൻപിള്ള സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തെളിഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അണിയറയിൽ നിന്നാണ് പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ രാജ കോപം ഉണ്ടാകും എന്ന് ഭയന്ന് പല ആളുകളും പിൻവാങ്ങി. സി വി പിൻവാങ്ങിയില്ല. അങ്ങനെ പലരും പിൻവാങ്ങിയപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധനം ഇല്ലാതെ വന്നു. അപ്പോൾ സി വി എന്ത് ചെയ്തു? ഭാര്യയുടെ കഴുത്തിൽ കിടന്ന ആഭരണം ഊരി വിറ്റ്,
അങ്ങനെ പണം സമ്പാദിച്ച് മലയാളി മെമ്മോറിയൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ആ മലയാളി മെമ്മോറിയൽ ഈ നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്ത് അർഹത നേടിയ ആളുകൾക്ക് സർക്കാർ സർവീസിൽ നിയമനം കിട്ടുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇന്നും സാക്ഷാത്കരിക്കാത്ത, ഇന്നും ഒരു സർക്കാരും മാറി മാറി വന്ന സർക്കാരുകൾ ഒന്നും സഫലമാക്കാത്ത മാതൃഭാഷ മലയാള ഭാഷ സ്വന്തം നാട്ടിൽ മാന്യമായ സ്ഥാനം കൈവരിക്കണം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടത് മലയാളി മെമ്മോറിയലിലാണ്. അത് ബാരിസ്റ്റർ ഡി പി പിള്ളയോടൊപ്പം സി വി എഴുതി തയ്യാറാക്കിയ ആ മെമ്മോറിയൽ, ആ നിവേദനത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഫോർ ഓൾ പബ്ലിക് സെർവൻസ് ഇൻ ദ സ്റ്റേറ്റ്, എ നോളജ് ഓഫ് മലയാളം, ദ ലാംഗ്വേജ് ഓഫ് ദ കൺട്രി, മസ്റ്റ് ബി മെയ്ഡ് അബ്സല്യൂട്ട്ലി നെസസറി. In the case of foreigners, it must be insisted that within a prescribed period subsequent to their appointment, they should pass an examination in the vernacular of the country. They should not be eligible for service unless they furnish evidence that they have attained a prescribed standard of qualifications in Malayalam. ഇതിനെ മലയാളത്തിലാക്കി പറയുകയാണെങ്കിൽ, സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥർ നാട്ടുഭാഷയായ മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മറുനാടുകളിൽ നിന്ന് ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർ നിയമനം ലഭിച്ച് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ മലയാള ഭാഷ പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ ജയിക്കേണ്ടതാണ്. അങ്ങനെ പരീക്ഷ ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സർക്കാർ സേവനത്തിൽ തുടരാൻ അർഹത ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കണം എന്നാണ് സി വി ആവശ്യപ്പെടുന്നത്. ആര് വേണമെങ്കിലും ഇവിടെ വന്നോട്ടെ, പഠിച്ചോട്ടെ, ജോലി ചെയ്തോട്ടെ, പക്ഷെ ഈ നാട്ടിലെ ഭാഷ, ഈ നാട്ടുകാരുടെ ഭാഷ, അത് ഇവിടെയാണ് നിലനിൽക്കേണ്ടത്, നമ്മളാണ് അതിനെ നിലനിർത്തേണ്ടത്, അതിനെ നിന്ദിക്കരുത്, അവഗണിക്കരുത്, തള്ളിക്കളയരുത് എന്നാണ് സി വി അതിലെഴുതിയത്. ഇത് 1913 നമ്മുടെ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ്. 5 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ 1.5 നൂറ്റാണ്ട് മുൻപ് മലയാളത്തിന്റെ പേരിൽ മലയാളിയിൽ നിന്ന് പുറപ്പെട്ട വിലാപം ഇന്നും തുടരുന്നു, അവസാനിച്ചിട്ടില്ല എന്ന് അർത്ഥം. ഇതാണ് കേരളത്തിന്റെ ശാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, കേരളത്തിന്റെ ദോഷങ്ങളിൽ. ആത്മാഭിമാനമില്ലാത്ത, സ്വന്തം ഭാഷയെ, ചരിത്രത്തെ, വേഷത്തെ, ഭക്ഷണത്തെ, ഭാഷണത്തെ മാനിക്കാത്ത, മറ്റെന്തിനെയും മാനിക്കുന്ന, മറ്റെല്ലാത്തിനെയും വിലമതിക്കുന്ന മലയാളിയുടെ ഒരു ഇരട്ടത്താപ്പ്, വില കുറഞ്ഞ സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് വളരെ ഉത്പതിഷ്ണുവായ മനുഷ്യ സമത്വബോധമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് മലയാളി മെമ്മോറിയലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സവർണ താല്പര്യം മാത്രമായിരുന്നില്ല അതിൽ വന്നത്. ഡോക്ടർ കെ ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രമുഖനായ പണ്ഡിതൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മലയാളി സഭയാണല്ലോ മലയാളി മെമ്മോറിയലിന് മുൻകൈയെടുത്തത്. സവർണർ മാത്രമായിരുന്നു സഭയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ. എങ്കിലും സവർണ താല്പര്യം മാത്രമല്ല മെമ്മോറിയൽ മുന്നോട്ട് വച്ചത്. മലയാളി ശൂദ്രർക്ക് സർവീസിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് അതിലെ മുഖ്യ പല്ലവി. തദ്ദേശികളായ മറ്റു സമുദായക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരളവ് വരെ മെമ്മോറിയൽ ശബ്ദമുയർത്തുന്നുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളെയും മുഹമ്മദീയരെയും വിസ്മരിച്ചിട്ടില്ല. ശൂദ്രരോടൊപ്പം ഈഴവരുടെ ശോചനീയമായ അവസ്ഥ ധർമ്മരോഷത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെ എല്ലാറ്റിനെയും കാൾ കഷ്ടതരമായിട്ടുള്ളത് 5 രൂപയോ അതിന് മേലോ ശമ്പളമുള്ള ഒരു ഈഴവനെങ്കിലും തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ഇല്ലാത്തതാകുന്നു. ബുദ്ധിമാന്മാരും വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരുമായ ആളുകൾ അവരിൽ ഇല്ലാഞ്ഞിട്ടല്ല. ബാരിസ്റ്റർ ജി പി പിള്ളയും സി വി രാമൻപിള്ളയും മറ്റും പിൽക്കാലത്തെ NSS നേതൃത്വത്തെ പോലെ നായർ മേധാവിത്വ വിശ്വാസികളായിരുന്നില്ല എന്നിത് വ്യക്തമാക്കുന്നു. ഈ വിധത്തിൽ അപഗ്രഥിച്ചാൽ മലയാളി മെമ്മോറിയലിന്റെ സമീപനവും നിവേദന സാരവും നീതിപൂർവകവും പുരോഗമനപരവുമാണ് എന്ന് കാണാം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സി വിയെ പോലെയുള്ള മഹാശയന്മാരുടെ ധർമ്മബോധവും വിശാല ഹൃദയത്വവും അസന്ദിഗ്ധമാകുന്നു.
തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ തന്നെ സാമൂഹിക പരിവർത്തനത്തിന്റെ ശംഖനാദമാണ് മലയാളി മെമ്മോറിയലിൽ കൂടി മുഖരിതമായത്. ഡോക്ടർ കെ ശ്രീനിവാസന്റെ വാക്കുകളാണ് ഇത്. ഇതേ ആശയം അദ്ദേഹം തന്റെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ ശക്തമായി പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ രേഖ തുടങ്ങുന്നത് ശക്തമായ ഒരു ആവശ്യവുമായിട്ടാണ്. അതുകൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ പ്രയർ ഓഫ് ദ മെമ്മോറിയൽ ഈസ് ദ നേറ്റീവ്സ് ഓഫ് ട്രാവൻകൂർ വാട്ട് എവർ കാസ്റ്റ് ഓർ ക്രീഡ് may be freely and impartially admitted to the officers in the state, the duties of which they may be qualified by their education, ability and integrity to discharge. Malayali Memorial പ്രവർത്തകരുടെ നിവേദനം എന്തെന്നാൽ, തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അവർ ഏതു ജാതിയിലോ വർഗത്തിലോ വിഭാഗത്തിലോ ഉള്ളവരാണെന്ന പരിഗണന കൂടാതെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലയിൽ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും കഴിവിനും സ്വഭാവശുദ്ധിക്കും അനുസരിച്ചുള്ള സർക്കാർ നിയമനം നൽകണം എന്നതാകുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പുരോഗമനപരവും സമത്വാധിഷ്ഠിതവുമായ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ആളുകൾ പ്രവർത്തിച്ചതിന്റെ ആകത്തുകയാണ് നമ്മൾ കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടിനും മുൻപാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ഇങ്ങനെ ഈ നാട്ടിലെ ആളുകൾ ഏത് ജാതിയിലും സമുദായത്തിലും മതത്തിലും പെട്ടവരായാലും അർഹതയ്ക്കനുസരിച്ച് അംഗീകാരം കൊടുക്കണം എന്ന രീതിയിലുള്ള വാദം വിദേശീയ മേധാവിത്വം എന്ന പേരിൽ 1920 മിതഭാഷയിൽ എഴുതിയ പരമ്പരയിലും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ സാഹിത്യ ബാഹ്യമായിട്ടുള്ള സേവന പ്രവർത്തനത്തിന്റെ വിപുലമായ അധ്യായങ്ങളുമായിട്ട് മുന്നേറുന്നതിനിടയിൽ വ്യക്തി ജീവിതത്തിൽ പല ദുഃഖങ്ങളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി, പരീക്ഷണങ്ങൾക്ക് വിധേയനായി എങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഒരിക്കലും സി വി കൈവിട്ടില്ല. പഠിക്കുന്ന കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി, ഫീസ് കൊടുക്കാൻ പ്രയാസപ്പെട്ടു. പക്ഷെ പിന്നീട് തനിക്ക് വരുമാനമുണ്ടായപ്പോൾ നാടിന്റെ പല ഭാഗത്തു നിന്നും പഠിക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് സ്വന്തം വീട്ടിൽ സൗകര്യം കൊടുത്തു, അവർക്കവിടെ ഭക്ഷണം കൊടുത്തു, തങ്ങാനുള്ള അനുവാദം നൽകി. എന്തിന്? പഠിച്ചു ജയിച്ചാൽ അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി ശുപാർശ കത്തും ശുപാർശ ചെയ്തും സഹായിക്കുകയും കൂടി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. ദീനാനുകമ്പ, പരോപകാര തത്പരത തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ, അതിന്റെ പ്രയോജനം ലഭിച്ച് ഹൈക്കോടതി ജഡ്ജിമാരായും പ്രൊഫസർമാരായും ഒക്കെ മാറിയ ഒട്ടേറെ ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കലയും സാഹിത്യവും ചർച്ച ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ബന്ധിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനവും അദ്ദേഹം നടത്തി. സഹായം ചെയ്യുന്ന കാര്യത്തിൽ, വിശേഷിച്ചും സംഭാവന ചെയ്യുന്ന കാര്യത്തിൽ സി വി വളരെ മുന്നിട്ട് നിന്നിരുന്നു. സഹായം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം രസീതിൽ സ്വന്തം പേരെഴുതുകയില്ല, പകരം എഴുതുന്നത് എന്താണ്? അനദർ ബഗർ, മറ്റൊരു യാചകൻ എന്നല്ലാതെ തന്റെ പേരെഴുതി ചേർക്കുകയില്ല. പക്ഷേ കൊടുക്കാൻ ഒരു മടിയും കാണിച്ചിട്ടുമില്ല. ഇത് അദ്ദേഹത്തിന് എല്ലാ സമുദായത്തിലുമുള്ള ആളുകളുടെ അംഗീകാരവും പിന്തുണയും കിട്ടുന്നതിന് സഹായകം ആയി തീർന്നിട്ടുണ്ട്. ഈ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ആ ജീവിതത്തിന്റെ അവസാനമായപ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന വലിയ ഒരു ആവശ്യമാണ് ക്ഷേത്രപ്രവേശനം എന്നത്. 1936 അത് വിളംബരത്തിലൂടെ സാധ്യമായത്. അതിന് 14 വർഷം മുൻപ് 1922 സി വി അന്തരിച്ചു. പക്ഷേ അതിനാവശ്യമായ ഒരു അന്തരീക്ഷം സംജാതമായപ്പോൾ തന്നെ സി വി എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടാകണം എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ജാതിക്കുള്ളിലെ ജാതി, ആ പരിശ്രമം, അങ്ങനെയുള്ള വിവേചനം മാറ്റാനുള്ള പരിശ്രമം, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒക്കെയായിട്ട് അദ്ദേഹം മിശ്ര ഭോജനം വരെ, മിശ്ര വിവാഹം വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. എന്തിന്? സ്ത്രീകൾക്കും ഈ പുരുഷന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും വേണം എന്ന് മാത്രമല്ല, പൗരുഷം എന്ന ഗുണം സ്ത്രീക്കുണ്ടായിരിക്കണം. ആണിന്റെ മാത്രം കുത്തകയായ ഗുണമല്ല പൗരുഷം. സത്യധർമാദികളിൽ നിന്ന് വ്യതിചലിക്കാതെ ലക്ഷ്യത്തിലേക്ക് ധീരമായ ഉറച്ച ചുവടുവയ്പോടുകൂടി മുന്നേറാനുള്ള മനസ്ഥിതിയാണ് പൗരുഷം. അത് സ്ത്രീക്കും വേണം എന്നൊക്കെ അദ്ദേഹം
കൃതികളിൽ കൂടി അവതരിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു. സി വി രാമൻ പിള്ളയെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിയ സേവനമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അവിടെ മാത്രം പരിമിതപ്പെടുന്ന വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത്, മറിച്ച് സാമൂഹികമായ വിവിധ മേഖലകളിലും വ്യക്തി എന്ന നിലയിൽ ചെയ്യാവുന്ന സംഭാവനകൾ ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം നേടാൻ സാധിച്ച ചരിത്ര പുരുഷനാണ് സി വി രാമൻപിള്ള. നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ നിരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അഗ്രിമമാണ്.